ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവാസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിയുടെ ഒക്കെ മാതിരി തോന്നുന്ന, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അതിനായിട്ട് തൊണ്ടോടുകൂടി തന്നെ മിക്സിയിലേക്ക് അരിഞ്ഞിടുകയാണ്. അപ്പോൾ എന്നിട്ടതൊന്ന് നല്ലപോലെ അരച്ച് കൊണ്ടുവരാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ടല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മൂന്നോ നാലോ പിടി ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ബിരിയാണിയുടെ ഗ്രേവിക്കായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസാക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തി ജസ്റ്റ് ഒന്ന് ഒരു ഓവൽ ഷേപ്പിലാക്കിയിട്ട് ആ മൈദയിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ പിടിക്കും. അങ്ങനെ അതെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് അഞ്ചോ ആറോ സവാള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ അതിലേക്ക് പത്തോ പതിനഞ്ചോ ചെറിയുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. സവാളയൊക്കെ നല്ലപോലെ വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് മൂന്നോ നാലോ പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാത്തിൻ്റെയും പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് വെള്ളമൊക്കെ വറ്റി ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിരിയാണിയുടെ റൈസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ദം ഇടാനായിട്ട് ഒരു ബിരിയാണി പോട്ടിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും നട്ട്സും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ലെയർ ഗ്രേവി ഇട്ടതിന് ശേഷം ഈ സെയിം പ്രോസസ്സ് ഒരു റൗണ്ടും കൂടി ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചതിന് ശേഷം വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. താങ്ക്.